सुरेश गोपिक पोलिस नपड़ी वेलान सीपीएम मध्यम प्रवर्त परा सरकार वेटा सुरेश गोपिय जनस्वीकार वर्धच पार्टी वेल त्रृशूर् सीट मेरेश गोपि विजयकोड़ा मध्यम प्रवर्तरक सीपीएम फ्राक्षन तुरंत सम्मति प्रजित प्रजित कई दिवस पोलिस स्टेशन कोपि की जनहृदय स्थानमें अब विरवसम सीपीएम ऐसे नमुक पर അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് ഈ കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് അടുത്ത കാലത്ത് സുരേഷ് ഗോപി നടത്തിയ ഏറ്റവും വലിയ ഇടപെടൽ ഉണ്ടായത് സുരേഷ് ഗോപിയും ബി ജെ പി നടത്തിയ ഇടപെടൽ സി പി എമ്മിനെ ഒരുപക്ഷെ അത് പ്രധാന പ്രതിപക്ഷ സംഘടനയായ യു ഡി എഫിന് പോലും സാധിക്കാത്ത വിധത്തിൽ സി പി എമ്മിനെ പ്രതിരോധിക്കാൻ ബി ജെ പിക്കും സുരേഷ് ഗോപിക്കും കഴിഞ്ഞിരുന്നതിനു ശേഷമാണ് സുരേഷ് ഗോപിക്കെതിരായ ആക്രമണങ്ങൾ സി പി എമ്മും അവരുടെ സൈബർ സഖാക്കളും ഒക്കെ കൂടുതൽ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകരുടെ പരാതി വന്നപ്പോൾ അതൊരു വീണ് കിട്ടിയ അവസരമായി സി പി എമ്മും സർക്കാരും ഒക്കെ ഉപയോഗിക്കുകയായിരുന്നു കൃത്യമായി അതിനെ ഒരു വേർതിരിക്ക വളർത്തിയെടുത്ത ഒരു പൊതുവിടത്തിൽ സ്വാഭാവികമായി സംഭവിച്ച ഒരു പെരുമാറ്റത്തെ അതിനെ ലൈംഗിക ചുവയുള്ള സ്പർശനം എന്നൊക്കെ രീതിയിൽ വളച്ചൊളിച്ച് വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിനുകളൊക്കെ അദ്ദേഹത്തിനെതിരെ നടത്തിപ്പിച്ചു ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്ന ഉമേഷ് എക്കോ ഉണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള നടപടികളിലേക്ക് പോലീസും സിപിഎമ്മും പാർട്ടിയും ഒക്കെ പോയി ഒപ്പം സൈബർ സഖാക്കൾ അടക്കം വലിയ രീതിയിലുള്ള ഹേറ്റ് ക്യാമ്പയിനുകൾ നടത്തി ഇതിനെ സിപിഎമ്മിലെ ഒരു വിഭാഗം സിപിഎമ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ വരെ വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ഹേറ്റ് ക്യാമ്പയിനുകൾ നടത്തി എന്തായാലും പക്ഷേ ഇതൊക്കെ തിരിച്ചടിയായി മാറി എന്നുള്ള വിലയിരുത്തലാണ് സി പി എം ഇപ്പോഴുള്ളത് പ്രത്യേകിച്ച് എന്താണോ കരിവന്നൂർ സമരത്തിലൊക്കെ സുരേഷ് ഗോപിക്ക് ലഭിച്ചൊരു ജനസ്വീകാര്യത അത് വളരെ ഇരട്ടിക്കുന്നതായി അതിനുശേഷം ഉമേഷ് വലിയ എക്കോ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു വിലയിരുത്തലിലേക്ക് സി പി എം പോയി പ്രത്യേകിച്ച് ഈ ആരോപണങ്ങൾ വന്നതോടെ അത് പൊതുസമൂഹത്തിൽ വലിയ രീതിയിൽ സുരേഷ് ഗോപിക്ക് തന്നെ ഗുണകരമാകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് ഈ സ്ത്രീകൾക്കടക്കം ഈ വിഷയത്തിൽ വലിയൊരു അനുകൂല നിലപാട് സുരേഷ് ഗോപിയോട് തോന്നി പ്രത്യേകിച്ച് ഇതിൻ്റെ ഒറിജിനൽ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്ന സമയത്ത് അനാവശ്യമായ ഒരു വിഷയം പൊതുസമൂഹത്തിൽ നടത്തിയ ഒരു എല്ലാ ക്യാമറകൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ലൈവായി ലോകം മുഴുവൻ കാണുന്ന സമയത്ത് നടത്തി ഇടപെടൽ അതിനെ വേറെ രീതിയിൽ വളച്ചൊടിച്ച് സർക്കാരും സി പി എമ്മും ഈ സുരേഷ് ഗോപിയെ വേട്ടയാടുകയാണെന്ന തിരിച്ച ജനങ്ങൾക്ക് വന്നതാണ് പാർട്ടിക്ക് വിനയായത് ഇപ്പോൾ സി പി എമ്മിൻ്റെ നമുക്കറിയാം മാധ്യമപ്രവർത്തകർക്കിടയിലെ ഒരു സി പി എം ഫ്രാക്ഷൻ പോലും ഇതിൽ പങ്കുണ്ട് അവർ നടത്തിയ ഹേറ്റ് ക്യാമ്പയിനുകളുണ്ട് അതിനൊക്കെ ഇപ്പോൾ അവരെ ദുഃഖിക്കുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഘട്ടം സുരേഷ് ഗോപി ഇപ്പോൾ തൃശ്ശൂർ സീറ്റിലൊക്കെ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹം വിജയിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് തങ്ങൾ തന്നെയാണെന്ന് അവർ തുറന്ന് സമ്മതിക്കുന്നു അവർ നടത്തിയ ക്യാമ്പയിനുകളാണെന്ന് സമ്മതിക്കുന്നു പ്രത്യേകിച്ച് ഈ പറയുന്ന വിഭാഗമൊക്കെ നടത്തിയ ഈ ഇത്തരം ക്യാമ്പയിനുകൾ അത് പൊതുജനങ്ങൾക്കിടയിൽ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നേരെ തിരിച്ച് കടകടകവിധമായി അത് പ്രവർത്തിച്ചു ജനങ്ങൾക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിൽ എത്രത്തോളം സ്വാധീനമുണ്ട് എന്നുള്ള കാര്യം അവർ തിരിച്ചറിയാതെ പോയി പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യപരമായ ഇടപെടലുകൾക്കും അദ്ദേഹത്തിൻ്റെ മനുഷ്യസ്നേഹപരമായ നിലപാടുകൾക്കും ഈ സമൂഹത്തിൽ എത്രത്തോളം സ്വാധീനമുണ്ട് എന്ന് തിരിച്ചറിയുന്നതിൽ ഇവരൊക്കെ പരാജയപ്പെട്ടുപോയി എന്നുള്ളതാണ് അവർ തന്നെ സമ്മതിക്കുന്ന അല്ലെങ്കിൽ ആ വിഭാഗങ്ങളിൽ പെടുന്ന മാധ്യമപ്രവർത്തകരോ സി പി എമ്മിൻ്റെ അനുഭാവികളോ ഒക്കെ സമ്മതിക്കുന്നത് നിലവിൽ ആ ഒരു രീതിയിലേക്ക് സുരേഷ് ഗോപി വളർന്നിരിക്കുന്നു അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ രീതിയിൽ സുരേഷ് ഗോപി നടക്കാവ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായപ്പോൾ തന്നെ പറഞ്ഞതാണ് അന്ന് ചോദ്യം ചെയ്യലിന് എത്തുന്നവരെ വരെ എത്തുന്ന സുരേഷ് ഗോപിയല്ല പിന്നീട് കേരളം കാണുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന രീതി വരെ മാറിയിരിക്കുന്നു ജനകീയ വിഷയങ്ങൾ ഉയർത്തി കൊണ്ടുവരിക കരിവന്നൂരിലെ പോലെ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു നിലപാടിൽ നിന്ന് കൂടുതൽ സജീവമായ രാഷ്ട്രീയ ആക്രമണങ്ങളിലേക്ക് നീങ്ങുക മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങളും രാഷ്ട്രീയ സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെയൊക്കെ രാഷ്ട്രീയ ഇത്തരത്തിലുള്ള കള്ളക്കളികളും ഒക്കെ തുറന്നു കാണിച്ചുകൊണ്ട് തുറന്നു നിർത്തുകൊണ്ടുള്ള ഒരു പുതിയ രാഷ്ട്രീയ നീക്കത്തിന് സുരേഷ് ഗോപി തയ്യാറാക്കുന്നതാണ് അതിനുശേഷമുള്ള കാഴ്ചകളായി നമ്മൾ കണ്ടത് എന്തായാലും ഈ നേരത്തെ ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ സി പി എം തന്നെയാണ് ഈ ഭൂതത്തെ കുടത്തിൽ നിന്ന് പുറത്തു വിട്ടിരുന്നത് എന്ന രീതിയിലുള്ളൊരു വിലയിരുത്തൽ ഇപ്പോൾ പാർട്ടിക്കകത്തുണ്ട് വേണ്ടായിരുന്ന ഒരു പോലീസിനെ ഉപയോഗിച്ച് നടത്തിയ പ്രവർത്തികളിലൊക്കെ ഇപ്പോൾ പാർട്ടി ദുഃഖിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഉമേഷ് ഈ യാഥാർത്ഥ്യം കേസ് കോടതിക്ക് മുമ്പിലേക്ക് കൊണ്ട് കൊടുത്തിട്ട് പോലീസ് കൈയൊഴിയാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇന്നലെ
പ്രജിത്ത് പങ്കുവെച്ചു തന്റെ നിയമ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് എന്താണ് പോലീസിൽ നമുക്ക് ലഭ്യമാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇനി ഇപ്പോൾ ഒരിക്കൽ കൂടി സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യാനോ മൊഴിയെടുക്കാനോ വിളിച്ചു വരുത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയ തലവേദനയാണ് അത് കൂടുതൽ കൂടുതൽ വിഷയം വഷളാക്കുകയുള്ളൂ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ജനസ്വീകാര്യത കൂടുതൽ വളർത്തുകയുള്ളൂ എന്ന കൃത്യമായ സന്ദേശം കഴിഞ്ഞ ദിവസം നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ജനങ്ങൾ നൽകിയതാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തായാലും അത്തരം നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയില്ല ഇനിയിപ്പോൾ കോടതിക്ക് മുമ്പിലേക്ക് പന്ത് തട്ടിവിട്ടുകൊണ്ട് കൈയൊഴിയാനുള്ള നടപടിയാവും പോലീസിന്റെ ഭാഗത്തുണ്ടാവുക അതിനുള്ള നിയമ നടപടികൾ എന്തെങ്കിലും പോലീസിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉമേഷ് സത്യം പറഞ്ഞാൽ പോലീസ് ഇപ്പോൾ വലിയ ആശയക്കുഴപ്പത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ കേസിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു നിലയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉള്ളത് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് ചുമത്തിയിരിക്കുന്ന വകുപ്പ് 354(1)A(1)(1)(4) വകുപ്പുകൾ അത് ഒരു തരത്തിലും നിലനിൽക്കില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് പോലീസ് ഉള്ളത് പക്ഷേ അപ്പോൾ എന്തിനാ ധൃതി പിടിച്ച് ഇത് ചുമത്തി എന്നുള്ളൊരു ചോദ്യം വരും അത് ചിലപ്പോൾ കോടതിയിൽ നിന്നടക്കം അത്തരം ചോദ്യങ്ങൾ പോലീസ് നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിൽ വളരെ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരൊക്കെ ചർച്ച പരസ്പരം ഉദ്യോഗസ്ഥരടക്കം ഈ വിഷയത്തിൽ ഇടപെട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് അപ്പോൾ പോലീസിന് മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കേസ് കോടതിയിലേക്ക് നൽകി അതിൽ നിന്ന് തലയൂരാൻ തന്നെയാണ് അതിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഈ വിഷയത്തിൽ പോലീസിൻ്റെ ഒരു പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇടയിലൊക്കെ നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു കേസായി കോടതിയിലേക്ക് നൽകിയാൽ പിന്നീട് ആ കേസിൻ്റെ സാഹചര്യവും മറ്റു കാര്യങ്ങളുമൊക്കെ കോടതി നോക്കിക്കോളും അതിൽ പരാതിക്കാരെ വിളിച്ചു വരുത്തുന്നതും പരാതിക്കാർക്ക് ഈ വഴിയിൽ ഉറച്ചു നിൽക്കാൻ താല്പര്യമുണ്ടോ എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോടതി തന്നെ പരിശോധിക്കും സാധാരണഗതിയിൽ ഇത്തരം നടപടികളിലേക്ക് പോകുന്നത് കുറ്റം നടന്നിട്ടില്ല എന്നുള്ള ഒരു കണ്ടെത്തൽ വരുന്ന സമയത്താണ് പിന്നീട് ആ പരാതിയിൽ എന്താണ് തീരുമാനിക്കേണ്ടതെന്നൊക്കെ കോടതിയിലേക്ക് പോകും അല്ലെങ്കിൽ പോലീസിന് വേണമെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കാം ബാക്കി കോടതിയിൽ നടക്കട്ടെ എന്നുള്ള തീരുമാനമെടുക്കാം അതുമല്ലെങ്കിൽ ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത് പോലെ ഇതിൽ മറ്റേതെങ്കിലും വകുപ്പുകൾ ചുമത്താൻ കഴിയുമോ എന്നുള്ളൊരു പരിശോധനയും ഇതിൻ്റെ ഒപ്പം നടക്കുന്നുണ്ട് കാരണം ഈ 384 വകുപ്പ് നിലനിൽക്കാത്ത സാഹചര്യത്തിൽ കുറച്ചുകൂടി ദുർബലമായ ഏതെങ്കിലും ഒരു വകുപ്പുകളൊക്കെ ചുമത്തി മുഖം രക്ഷിക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ലൈംഗിക അതിക്രമം എന്ന രീതിയിൽ ആദ്യഘട്ടത്തിൽ കൊട്ടിഘോഷിച്ച് ചുമത്തിയ ഈ വകുപ്പ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്യാമ്പയിനുകളൊക്കെ അത്രയ്ക്കൊരു കുറ്റമൊന്നും ഈ വിഷയത്തിൽ നടന്നിട്ടില്ല എന്നുള്ളൊരു എന്തായാലും സുരേഷ് ഗോപിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണം കെട്ടിവെച്ചാൽ സുരേഷ് ഗോപിയുടെ ജനകീയത സ്വീകാര്യത ഒക്കെ ഇല്ലാതാകുമെന്ന ഒരു പ്രതീക്ഷ CPMനുണ്ടായിരുന്നു അതാണ് അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചെന്നാൽ എന്താണ് ഉദ്ദേശിച്ചത് അതിന് വലിയ തിരിച്ചടി കിട്ടുന്നത് മാത്രമല്ല പതിന്മടങ്ങ് കരുത്തനായി ജനഹൃദയങ്ങളിലേക്ക് സുരേഷ് ഗോപി എത്തുന്നു എന്നതിന് കൂടിയാണ് കോഴിക്കോട് നടക്കമൊക്കെ സാക്ഷ്യം വഹിച്ചത് അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും തലയൂരി മുഖം രക്ഷിക്കാനുള്ള നീക്കങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്തായാലും ഇതിൻ്റെ കൂടുതൽ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന പോലീസിൻ്റെ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ പ്രജിത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്